അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. വേദിയിലിരിക്കുന്ന എസ്ഐഒവിൻ്റെ നേതാക്കളെ, ജമാഅത്തെ ഇസ്ലാമിയുടെയും സോളിഡാരിറ്റിയുടെയും ജിഎഒവിൻ്റെയും ഏരിയ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദ്യമായി ഈ പ്രൗഢമായ സമ്മേളനം സംഘടിപ്പിച്ച എസ്ഐഒ കൊണ്ടോട്ടി ഏരിയക്ക് എല്ലാവിധ വിപ്ലവാഭിവാദ്യങ്ങളും സ്നേഹാശംസകളും നേരുകയാണ്. ഇസ്ലാം വിമോചനത്തിൻ്റെ പുതുലോക ഭാവന എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ്ഐഒ കഴിഞ്ഞ 40 വർഷമായി ഇന്ത്യയിൽ വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എസ്ഐഒവിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടുകൂടി എസ്ഐഒവിന് പറയാൻ സാധിക്കും, ഇന്ത്യയിൽ അതുപോലെ തന്നെ ഇന്ത്യയിൽ പിന്നോക്ക വിഭാഗങ്ങൾ അവരുടെ അവകാശ പോരാട്ടത്തിന് വേണ്ടി സംവരണ സമരം, ജനാധിപത്യ സംവരണ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. ആ സന്ദർഭത്തിൽ ആ സമരത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ്, ആ ജനാധിപത്യ പോരാട്ടത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് എസ്ഐഒ കടന്നുപോയത്. പിന്നീട് ഇന്ത്യയിൽ നമ്മൾ കണ്ടത് 1984-85 ഘട്ടങ്ങളിൽ ഷാബാഗത്തിൽ വെടിയേറ്റ് കാല് നഷ്ടപ്പെട്ട ഇസ്ലാമിക ശരീഅത്ത് സംരക്ഷണ റാലി സംഘടിപ്പിച്ച സന്ദർഭത്തിൽ അതിനു നേരെ പോലീസ് വെടിവെക്കുകയും അതിന്റെ പേരിൽ കാല് നഷ്ടപ്പെടുകയും ചെയ്ത എസ്ഐഒവിന്റെ പ്രവർത്തകർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വളരെ അഭിമാനത്തോടുകൂടി എസ്ഐഒവിന്റെ ചരിത്രത്തെ ഞങ്ങൾ അടയാളപ്പെടുത്തുകയാണ്. കേരളത്തിൽ നമുക്ക് പറയാനുള്ളത്, കേരളത്തിൽ 2007-2008 വർഷങ്ങളിൽ എസ്ഐഒ കൊണ്ടുവന്ന സമരമായിരുന്നു മലബാർ എന്താ കേരളത്തിലല്ലേ എന്ന് പറയുന്ന എസ്ഐഒവിന്റെ ചോദ്യം എന്ന് പറയുന്നത്. കേരളത്തിൽ മലബാർ ജില്ലകളിൽ പഠിക്കുവാൻ വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ അലഞ്ഞു നടക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരത്തും കോട്ടയത്തും കൊല്ലത്തും വിദ്യാർത്ഥികൾ അവർക്ക് പഠിക്കാൻ സീറ്റ് കഴിഞ്ഞിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളുള്ള സന്ദർഭത്തിൽ ആ പ്രശ്നത്തെ കേരളത്തിൽ മലബാർ ജില്ലകളോട് വിദ്യാഭ്യാസപരമായി നിലനിൽക്കുന്ന അവഗണനയെ കേരളത്തിൽ പഠിച്ചുകൊണ്ട് കേരളത്തിൽ ആ വിഷയത്തെ ഉന്നയിച്ചത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയാണ്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എംഎ ബേബിയെ തടഞ്ഞുകൊണ്ടാണ് എസ്ഐഒ ഈ ചോദ്യം കേരളത്തിൽ ഉന്നയിച്ചത്. കേരളത്തിൽ സമര പരമ്പരകൾ നടത്തിക്കൊണ്ട് കേരളത്തിൽ മലബാറിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ ഒരു സമര ശബ്ദമാക്കി ഉയർത്തിക്കൊണ്ടു വന്നത് എസ്ഐഒ ആയിരുന്നു. ആ മലബാറിന്റെ സീറ്റിന്റെ അപര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മലപ്പുറത്ത് മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളെയും സംസാരിപ്പിച്ച ഒരു സംഘടനയുടെ പേരാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ. ആ സംഘടനകൾ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നയിച്ച പാതയിൽ മുന്നോട്ട് വരികയായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാനുള്ളത്. എസ്ഐഒ കേരളത്തിൽ ഇന്ത്യയിൽ നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് ഇസ്ലാമിന്റെ പേരിൽ ക്യാമ്പസുകളിൽ എഴുന്നേറ്റ് നിൽക്കാൻ പേടിച്ചു നിന്ന ഒരു കാലത്ത് ഇസ്ലാമിന്റെ പേരിൽ സംസാരിച്ചുകൊണ്ട് ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് തെരുവുകളിൽ അഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ച ഇസ്ലാമിന്റെ സാമൂഹികതയെയും ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തെയും കേരളത്തിന്റെ ക്യാമ്പസുകളിലും കേരളത്തിന്റെ തെരുവുകളിലും അവതരിപ്പിച്ച ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേരാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ. ഇന്ന് കേരളത്തിന്റെ
മുസ്ലിം സംഘടനകൾക്ക് അഭിമാനത്തോടുകൂടി സംസാരിക്കുവാനുള്ള അവസരം ഉണ്ടാക്കിയതിന്റെ അതിന്റെ ആരാണ് അതിന് വഴി നടത്തിയത് എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നു, അത് SIO നയിച്ച വഴിയിലൂടെയാണ് അവർ കടന്നു വരുന്നത് എന്നുള്ളതാണ്. SIO ഇത് ഇസ്ലാം വിമോചനത്തിന്റെ പുതുലോക ഭാവന എന്ന് പറയുന്ന ക്യാപ്ഷനെ അതിന്റെ ചരിത്രത്തിലുടനീളം ഏറ്റെടുത്ത ഒരു പ്രസ്ഥാനമാണ്. എവിടെ നിന്നാണ് SIO-വിന് ഇങ്ങനെ ഊർജം ലഭിക്കുന്നത്? ഫാത്തിമ നഫീസിനെ നേരത്തെ ഇവിടെ ഉദ്ധരിച്ചല്ലോ. ഫാത്തിമ നഫീസ് പറയുന്നുണ്ട് ഇനി എനിക്കൊരു മകൻ ഉണ്ടാവുകയാണെങ്കിൽ അവനെയും ഞാൻ JNU-വിലേക്ക് പറഞ്ഞയച്ച് ഞാൻ അവനെ JNU-വിൽ തന്നെ പഠിപ്പിക്കുമെന്ന്. ഇസ്ലാമിന്റെ വിമോചന പ്രത്യയ ശാസ്ത്രത്തെ അവർ നെഞ്ചേറ്റിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവര് പറഞ്ഞല്ലോ എനിക്കിതിന് ആവേശം പകർന്നത് SIO ആണെന്ന്. ആ SIO-വിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ്, SIO-വിന്റെ ആ ഊർജത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർക്കങ്ങനെ പറയാൻ സാധിക്കുന്നത്. ഇവിടെ അഫ്രിൻ ഫാത്തിമയെ കുറിച്ച് പറഞ്ഞു, ഇവിടെ ഫാത്തിമ നഫീസിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ബിൽക്കീസ് ബാനുവിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഇന്ന് രാജ്യത്തിന്റെ തെരുവുകളിൽ നീതിക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പോരാളികളെ കുറിച്ച് പറഞ്ഞു. അവർക്കെങ്ങനെയാണ് വലിയ അനീതികളും അക്രമങ്ങളും നേരിടുന്ന സന്ദർഭത്തിലും ഇന്ത്യയുടെ സുപ്രീം കോടതിയിലും ഇന്ത്യയുടെ ഹൈക്കോടതികളിലും ഇന്ത്യയുടെ തെരുവുകളിലും ആരെയും പേടിക്കാതെ ആരെയും കൂസാതെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കാൻ അവർക്കെങ്ങനെയാണ് ധൈര്യം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ഇസ്ലാമിക വിശ്വാസമാണ്. അത് പ്രവാചകന്മാർ നമുക്ക് പകർന്നു നൽകിയ പാഠമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിനും അതുപോലെ തന്നെ ഫിറഔനിനും മധ്യ നിൽക്കുന്ന സന്ദർഭത്തിൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ ഇന്നമയ റബ്ബി സയഹ്ദീൻ എന്റെ നാഥൻ എനിക്ക് വഴി കാണിക്കുമെന്ന് പറയുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ പാരമ്പര്യത്തിലാണ് SIO ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. നംറൂദ് തീക്കുണ്ടാരമൊരുക്കി ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാരമ്പര്യത്തിലാണ് ഞങ്ങൾ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഇമാമുമാരുടെ പാരമ്പര്യത്തിലാണ് ഞങ്ങൾ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അടുത്ത് വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങളെ ഭരണകൂടം ഒന്നുകിൽ തൂക്കിക്കൊല്ലുന്ന കളയും, നിങ്ങളെ ഒന്നുകിൽ ഭരണകൂടം ജയിലിൽ അടച്ചു കളയും, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഭരണകൂടം നാടുകടത്തും. ആ അനുചരന്മാരോട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നുണ്ട്, എന്നെ എങ്ങനെയാണ് അവർക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുക? ഭരണകൂടത്തിന് എന്നെ എങ്ങനെയാണ് പരാജയപ്പെടുത്താൻ സാധിക്കുക? കാരണം ഞാൻ ഏറെ ആഗ്രഹിക്കുന്ന എന്റെ ഏറ്റവും മധുരിക്കുന്ന സ്വപ്നമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിക്കുക എന്നുള്ളത്. അവരെന്നെ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ, അവരെന്നെ വധശിക്ഷക്ക് വിധിക്കുകയാണെങ്കിൽ അവർക്കെങ്ങനെയാണ് എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുക? എന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുമ്പോ അവർക്കെങ്ങനെയാണ് അതിലൂടെ എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുക? അതുപോലെ തന്നെ അവർ എന്നെ നാടുകെടുത്തുമെന്ന് പറയുന്നു. ഞാൻ ഏറെ ആഗ്രഹിക്കുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോകുക, പാലായനം ചെയ്യുക എന്നുള്ളത്. എന്റെ ആ ആഗ്രഹത്തെ അവർ അവരുടെ ശിക്ഷയിലൂടെ നടപ്പിലാക്കി തരുമ്പോ എങ്ങനെയാണ് അവർക്കെന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുക? അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അള്ളാഹുമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത്. അള്ളാഹുമായിട്ട് ആത്മസംഭാഷണം നടത്താൻ കഴിയുന്ന ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. അവർ എന്നെ ജയിലിൽ അടക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് സംഭവിക്കുന്നത്. എന്റെ ആ ആഗ്രഹത്തെ അവർ പൂർത്തീകരിക്കുകയാണ് ചെയ്യുക. ആ ആഗ്രഹ പൂർത്തീകരണത്തിലൂടെ അവരെങ്ങനെയാണ് എന്നെ പരാജയപ്പെടുത്തുക? ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പഠിപ്പിച്ച ആ പാരമ്പര്യത്തിലാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ഇസ്ലാം വിമോചനത്തിന്റെ പുതുലോക ഭാവന എന്ന് പറയുന്ന മുദ്രാവാക്യം മുഴക്കുന്നത്. ഇത്
ഇമാം സയ്യിദ് അബുല്ലാല മൗദൂദിയുടെ പാരമ്പര്യത്തിലാണ്. ഇമാം സയ്യിദ് അബുല്ലാല മൗദൂദിയെ പാകിസ്ഥാൻ ഗവൺമെന്റ് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നുണ്ട്. അങ്ങനെ നാളെ തൂക്കിക്കൊല്ലും എന്ന ഘട്ടമെത്തിയപ്പോ അദ്ദേഹത്തിന്റെ ചില ആളുകൾ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇമാം മൗദൂദിയോട് പറയുന്നുണ്ട്, അങ്ങ് പ്രസിഡന്റിനോടൊന്ന് ദയാഹർജി കൊടുത്തുകൂടെ. അപ്പോ സയ്യിദ് മൗദൂദി അവർക്ക് നൽകുന്ന ഒരു മറുപടിയുണ്ട്, മൗത്ത് ഹയാത് കാ ഫൈസലാ സമീൻ സനഹി ഹോതി ആസ്മാൻ സഹോതി ഹേ, ജീവിതത്തിന്റെയും മരണത്തിന്റെയും തീരുമാനം എടുക്കുന്നത് അത് ഭൂമിയിലുള്ളവരല്ല, അത് ആകാശത്തുള്ളവനാണ്. ആ ആകാശത്തുള്ളവനായ അല്ലാഹു തീരുമാനിച്ചാൽ മാത്രമേ ഞാൻ മരിക്കുകയുള്ളൂ. അല്ലാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എന്റെ ശരീരത്തിലെ എന്റെ തലയിലെ ഒരു മുടിനാരിന് എന്തെങ്കിലും സംഭവിപ്പിക്കാൻ ഈ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല എന്ന് വിളിച്ചു പറഞ്ഞ അചഞ്ചലമായ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തിലാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ഈ മുദ്രാവാക്യം വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ എസ് ഐ ഒവിന്റെ പോരാട്ടത്തിന്റെ മാർഗത്തിൽ, എസ് ഐ ഒവിന്റെ ഈ വിമോചനത്തിന്റെ പാതയിൽ, എസ് ഐ ഒവിന്റെ ഈ പുതുലോക ഭാവനയോടൊപ്പം ചേർന്നു നിൽക്കുവാൻ എസ് ഐ ഒവിന്റെ എല്ലാ സുഹൃത്തുക്കളെയും ഈ സന്ദർഭത്തിൽ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം ഈ പോരാട്ട മാർഗം വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും നിറഞ്ഞ, ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു വഴിയാണ്. നമുക്ക് ആ സന്ദർഭത്തിൽ ഈ ലോകത്ത് രക്തസാക്ഷിത്വം വരിച്ച ഒരുപാട് ആളുകൾ നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. ഫലസ്തീനിന്റെ മണ്ണിൽ ആ വിശുദ്ധമായ മണ്ണിൽ, ഫലസ്തീനിൽ അദ്ദേഹം ഷെയ്ഖ് അഹമ്മദ് യാസീൻ നടത്തിയിട്ടുള്ള പോരാട്ടത്തെ നമുക്കറിയാം. ഒരു തല മാത്രം പ്രവർത്തിക്കുന്ന, വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന, എന്നാൽ ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന് എല്ലാവിധ ഊർജവും നൽകിയ ഷെയ്ഖ് അഹമ്മദ് യാസീൻ നമുക്ക് പ്രചോദനമാകണം. എങ്ങനെയാണ് അദ്ദേഹം രക്തസാക്ഷിയാകുന്നത്? അദ്ദേഹം സുബ്ഹിക്ക് പള്ളിയിൽ പോകുന്ന സന്ദർഭത്തിൽ, അദ്ദേഹത്തിന്റെ സഹായിയുടെ പിന്തുണയോടുകൂടി വീൽ ചെയറിൽ പള്ളിയിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ഇസ്രായേലിന്റെ പട്ടാളം ഒരു മിസൈൽ എറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വധിച്ചു കളയുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശരീരവും രക്തവും അദ്ദേഹത്തിന്റെ മാംസവും ഫലസ്തീനിന്റെ പരിശുദ്ധമായ മണ്ണിൽ അങ്ങനെ ചേർന്നു പോവുകയാണ്? അങ്ങനെയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷെയ്ഖ് അഹമ്മദ് യാസീൻ രക്തസാക്ഷിയാകുന്നത്. ഈ പോരാട്ടത്തിന്റെ മാർഗത്തിൽ ഷെയ്ഖ് അഹമ്മദ് യാസീൻ നമുക്ക് പ്രചോദനമാകണം. നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ ഷെയ്ഖ് അഹമ്മദ് യാസീൻ ഈ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തം കൊടുത്തതുപോലെ, ജീവൻ കൊടുത്തതുപോലെ, അദ്ദേഹത്തിന്റെ മാംസം കൊടുത്തതുപോലെ, അദ്ദേഹത്തിന്റെ അധ്വാനങ്ങൾ കൊടുത്തതുപോലെ, അദ്ദേഹത്തിന്റെ വിയർപ്പ് കൊടുത്തതുപോലെ, ഈ മാർഗത്തിൽ നമ്മുടെ സമയം കൊടുക്കാൻ, നമ്മുടെ രക്തം കൊടുക്കാൻ, നമ്മുടെ വിയർപ്പ് കൊടുക്കാൻ, നമ്മുടെ അധ്വാനങ്ങൾ കൊടുക്കാൻ, നമ്മുടെ സമയം കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ, നമുക്കതിന് തയ്യാറാണോ എന്ന ചോദ്യമാണ് ഈ സമ്മേളനം നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ട് എസ് ഐ ഒവിന്റെ മാർഗത്തിൽ, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മാർഗത്തിൽ കടന്നു വരാൻ ഈ എല്ലാവിധ വിദ്യാർത്ഥി സഹോദരങ്ങളോടും, അതിന്റെ ഇവിടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള എല്ലാവിധ സുഹൃത്തുക്കളോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, എസ് ഐ ഒവിന്റെ പ്രവർത്തകരായി, എസ് ഐ ഒവിന്റെ മെമ്പർമാരായി, എസ് ഐ ഒവിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഇനിയും എസ് ഐ ഒവിനോടൊപ്പം ഉണ്ടാകണം എന്ന് വളരെ ആത്മാർത്ഥമായി എസ് ഐ ഒവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും എസ് ഐ ഒവിന്റെ എല്ലാവിധ ഊഷ്മളമായ വിപ്ലവാഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സമ്മേളനത്തെ, ഈ ഞങ്ങളുടെ ഈ ആരാധനയെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങളാണ് എന്നതിന്റെ പേരിൽ വലിയ അർത്ഥത്തിലുള്ള പീഡനങ്ങൾ സഹിക്കുന്ന, പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് അല്ലാഹുവിന്റെ സഹായം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിന്റെ മാർഗത്തിൽ ഏത് പ്രതിസന്ധികളെയും ഏത് വെല്ലുവിളികളെയും അല്ലാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിന്ന് അഭിമുഖീകരിക്കുവാനുള്ള താഖത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാർഗത്തിൽ മരണം വരെ
അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ടു പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരമായി രക്തസാക്ഷിത്വം വരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവാചകന്മാരോടൊപ്പം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം, അതുപോലെ തന്നെ ഇമാമുമാരോടൊപ്പം, നമ്മുടെ മുൻകഴിഞ്ഞ നേതാക്കളോടൊപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അൽ ഫിർദൗസുൽ അലയിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മുൻഗാമികൾ, ഇസ്ലാമിക പ്രസ്ഥാനത്തെ ഈ നാട്ടിൽ നട്ട് നനച്ച് വളർത്തിയ നമ്മുടെ പൂർവികരായ നേതാക്കൾ, ഇത് ഈ സമ്മേളന നഗരി അബ്ദുറഹ്മാൻ സാഹിബിന്റെ പേരിൽ, കൊണ്ടോട്ടി അബ്ദുറഹ്മാൻ സാഹിബിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടോട്ടി അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, സിദ്ദീഖ് ഹസൻ സാഹിബിനെ പോലെ, ടി കെ അബ്ദുള്ള സാഹിബിനെ പോലെ, കെ സി അബ്ദുള്ള മൗലവിയെ പോലെ, അതുപോലെ തന്നെ ഹജി സാഹിബിനെ പോലെ ഈ പ്രസ്ഥാനത്തിന്റെ മാർഗത്തിൽ, എല്ലാ ത്യാഗവും സഹിച്ച നമ്മുടെ പൂർവികരായ നേതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല ബദലുകളെ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അല്ലാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ. അസ്സലാമു അലൈക്കും.